Hey guys, I'm going to play a game for the next video. So guys, now we're going to play a cat in the game. ഇത് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് കുറച്ച് പണിയുള്ള കാര്യാണ്. ഈ വഴി പോവാൻ പറ്റില്ല. പിന്നെ നമ്മക്കതൊന്നും അല്ല, നമ്മളിതിനു മുമ്പ് പറവട്ടൊക്കെ ചെയ്തിട്ടുള്ളതാ.
നമുക്ക് ചാടി കിടങ്ങാൻ പറ്റിയോ? ഇല്ല ഇല്ല ഇല്ല. ഓ എന്റെ പൊന്നെ, സെന്റിനൽസ് എവിടെ? അവര് അവിടെയാണ്. എന്നെ മോളിൽ കയറി വീട്ടുവൽ, സെന്റിനൽസ് കണ്ടിട്ടില്ല. അയ്യോ അയ്യോ, ഓടിക്കോ ഓടിച്ചള്ളിക്കോ മോനെ. ഓ എങ്ങടെയെങ്കിലും ഒന്ന് പോ, വീട്ടുവൽ സീനാണ്, വെടിവെച്ച് നമ്മൾ ചാവും. അയ്യോ നമ്മൾ രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട്. സംഭവം ഈസി അല്ല, ഞാൻ പറഞ്ഞല്ലോ സെന്റിനൽസ് കാണാണ്ട് ഇവിടെ വരെ എത്താൻ കുഴപ്പമില്ല. പിന്നെ ആദ്യം നമുക്ക് കുറച്ച് വെടി കിട്ടിയോണ്ട് നമ്മുടെ ഹെൽത്ത് പോയി. അയ്യോ ആ ഐഡിയ കിട്ടി, നമ്മൾ ഇങ്ങോട്ട് കയറണം. എന്റെ ഇനി എവിടേക്ക് റോബോട്ട്? അയ്യോ അയ്യോ, പ്ലീസ് കയറിയിരിക്കി. ഓക്കെ ഓക്കെ, ഗൈസ് ഇത് ഡേഞ്ചർ ആണ്. ഓ നമുക്ക് അങ്ങടാണ് പോകണ്ടേ, ഇതാണ് നമ്മൾ വലിച്ചിതാക്കണ്ടേ. എല്ലാം ഓഫായി, ബി12 വീണു. ബി12 നോക്കുന്നുണ്ട് കേട്ടോ എല്ലാരും, സെന്റിനൽസ് ബി12 നോക്കിണ്ട്. അയ്യോ അവർക്ക് ഡൗട്ട് അടിച്ചു, ഡൗട്ട് അടിച്ചു. നമ്മള് ചാവാളാ ചാൻസ് കൂടുതലാ. ഫുള്ള് വളഞ്ഞൂട്ടാ, ഫുള്ള് വളഞ്ഞ്. നമുക്കിവിടെ ഒളിച്ചു നിന്ന് പോണം. പക്ഷെ എങ്ങനെ നമ്മള് ബി12 എടുക്കും? ഞാൻ അത് ഈ ഡ്രോൺ എങ്ങനെ പോണെ നോട്ടേട്ടാ. ഒരു ഡ്രോൺ ദേ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, മറ്റേ ഡ്രോൺ ഇതിനെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കും. ഈ ഒരു ഡ്രോൺ നമ്മൾ ഈ ഒരു സമയത്ത് തിരിച്ച് അതേ വഴി പോണം തോന്നൂട്ടാ. അത് തന്നെ അത് തന്നെ. ഓ പക്ഷെ ഒരു കാര്യണ്ട്, ഡ്രോൺ അങ്ങോട്ട് പോയി, നമുക്ക് ഇതിന്റെ ഉള്ളിൽ കയറിയിരിക്കാൻ കുറച്ച് നേരം. അതായത് നമുക്ക് നോക്കട്ടെ എങ്ങനെയാണ് ഡ്രോൺ പോണേന്നൊക്കെ കേട്ടാ. ഓക്കെ എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ആ ഡ്രോൺ അവിടെ അനങ്ങാണ്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ ഈ ഡ്രോൺ തിരിച്ചു പോണ നേരത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ? ഓക്കെ ചാടിക്കോ, അയാൾ വിട്ടോ. ഡ്രോൺ കണ്ട നമ്മളെ, ഈ ഡ്രോൺ തിരിച്ചു പോയിന്. എന്റെ പൊന്നുകേ, ഞാൻ വിചാരിച്ചു നമ്മൾ വീണു എന്നാട്ടാ, സത്യം എങ്ങനെയോ രക്ഷപ്പെട്ട്. ഓക്കെ നമ്മൾ സാധനം എടുത്തിട്ടുണ്ട്. ഓ സ്വീറ്റ് നമ്മൾ രക്ഷപ്പെടുത്തി. B12 is back. B12, അപ്പൊ ഇനി നമുക്ക് രക്ഷപ്പെടണം. ഓക്കെ സെറ്റ് അല്ലേ? Are you ready? B12 സെറ്റ് ആയി, നമ്മളെ മേലിൽ കയറിയിരിക്കുന്നു. ഐ ഫെൽ ഞാൻ ലാബിന്റെ കമ്പ്യൂട്ടറിലും സെറ്റ് ട്രാപ്പായിന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നീ തിരിച്ച് എനിക്ക് വന്നു, എനിക്ക് വിശ്വസിക്കുന്നു. നീ നല്ല കൂട്ടുകാരനാണ്, പിന്നല്ല B12. നമ്മൾ ഒരുമിച്ചായത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷെ നമ്മൾ സേഫ് അല്ല ഇവിടുന്ന് പുറത്തിറങ്ങാൻ വഴി കണ്ടുപിടിക്കുന്നു. യെസ് ഹാക്കി B12. B12 വന്നു കഴിഞ്ഞാൽ പിന്നെ ഗൈസ് അറിയാലോ, ഹാക്കിംഗ് ആൻഡ് രക്ഷപ്പെടൽ ഓൺലി. ഇനി ആരും നമുക്ക് പേടിക്കണ്ട, നമ്മൾ ഇനി ഓടിത്തള്ളിയ മതി. പക്ഷെ ഗൈസ് ഈ ഡ്രോണുകളെ നമ്മൾ പേടിക്കണം. B12 ഉണ്ടായി നമുക്ക് രക്ഷപ്പെടുക. ഇവനാരെ നോക്കണം, ആളെന്തോ ആലോചിച്ചോണ്ടിരിക്കണല്ലോ ഗൈസ്. നമ്മളെന്തോ ചെയ്യണം തോന്നുന്നു. എന്താ കല്ല് കാണിച്ചു കൊടുത്താണ് നമ്മള് ആ കല്ലെടുത്ത് അടിക്കാൻ, ഗേറ്റ് അടിച്ച് പൊട്ടിക്കാൻ കല്ലെടുത്തിട്ട്. പൊന്നെ ഡ്രോൺ വരാണ്ടിരുന്നാ മതിയായിരുന്നു. ഓയ്യോ സൗണ്ട് കണ്ടിട്ട് ഇനി ഇങ്ങോട്ട് വരൂ. എനിക്ക് ഓടും നമ്മളപ്പോ എങ്ങനെയും എന്റെ മോളിൽ കയറേണ്ടി വരൂല. ഇതെല്ലാരുന്നു തോളത്ത് കയറി പോവാൻ എന്റെ പൊന്നെ. അത് സെറ്റ്, അത് സെറ്റ്. ആ പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് പോയിട്ട് ഡോർ തുറക്കണം. പിന്നെ പറയണം ഇവിടെ എന്തേലും ഒരു ബട്ടൺ എന്തേലും ഉണ്ടാവും, അതേ ഒരു ബട്ടൺ. ഓക്കെ കടക്ക് കടക്ക് ക്ലെമന്റൈന കടക്ക്. ഇത് ഇനി കല്ലറിന് പൊട്ടിക്കേണ്ടി വരും. ഓ ഇത് പിന്നെ സെന്റിനൽസ് ബ്ലോക്ക് ചെയ്യാണ്. നമുക്ക് മേ ബി യു ക്യാൻ ട്രൈ ടു ബെയ്റ്റ് ദം ഓൺ ടു ദോസ് സെൽ ആൻഡ് ലോക്ക് ദം ഇൻ. ഓ നിനക്ക് ബെയ്റ്റ് ചെയ്യാന്ന്, അതായത് അടിയൊക്കെ കൊണ്ടിട്ട് അവരെ ആ സെല്ലിന്റെ ഉള്ളിൽ പൂട്ടി ചെയ്യാൻ നോക്കാന്ന്. ബെയ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബെയ്റ്റ് ചെയ്യേണ്ടി വരും അല്ലേ. ഓക്കെ അവിടെ എന്തോ ലേറ്റ് കാണാണ്ടല്ലോ, ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതെന്താ സംഭവം? അൾട്ടറിയ സർവീസ് റിക്കവറി സെന്റർ ഡൺ ബി ഗ്രേറ്റ് ആസ് ഗുഡ് മൈ മൈൻഡ് ഈസ് ക്ലിയർ ആൻഡ് ലൂസിഡ് ഐ എം. ഇവൻ എന്തൊരു സിറ്റീസൺ ആണെന്ന് ഞാൻ പറയണേ. എന്താ സംഭവം? ഞാൻ ആലോചിക്കുന്നത് ഇവനെന്താ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഓ നമുക്ക് പെട്ടിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് ഓടാൻ അല്ലേ. അതിന്റെ ഇടയ്ക്ക് ഇവിടെ ഒരു തിരികണ്ടല്ലോ, ഇതാരാ പേപ്ലോ, എടി പേപ്ലോ. ഓ ഇയാളെ അനങ്ങിയോണ്ട് അയാളെ റീബൂട്ട് ചെയ്തു. ഇത് പേപ്ലോ, അതായത് 359 വർഷം ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞ മറ്റേ പുള്ളിക്കാരൻ. സോ നമ്മൾ വെയിറ്റ് ചെയ്യണം ഗൈസ്. അയ്യോ വെടിവെക്കും വെടിവെക്കും, രക്ഷപ്പെടുകയാണല്ലേ. ഓക്കെ ഓക്കെ ഇത് തുറന്നു, ഇനിയും നമ്മൾ ബെയിറ്റ് ചെയ്യേണ്ടി വരൂ. തുറക്ക് തുറക്ക് തുറക്ക്. ആ ഇവിടെ ബെയിറ്റിങ് കുറച്ച് പണിയാ, ഇവിടെ 2-3 സാധനങ്ങളുണ്ട്. ഓക്കെ ഇവിടെ ബെയിറ്റ് ചെയ്യാൻ പണിയാ. ഇവിടെയും നമ്മള് ബെയിറ്റ് ചെയ്യണം എന്നാണ് പറയണേ.
ആദ്യം ഒരുത്തന്നെ വെയിറ്റ് ചെയ്യണം എന്തായാലും. ഓക്കെ, പിന്നെ നമ്മളിത് ഭയങ്കര ഫാസ്റ്റ് ചെയ്യണം. അതായത് ആദ്യം ഓ ഇതിപ്പോ നമ്മള് വെയിറ്റ് ഇല്ല, ഓ നമ്മക്ക് അതിനുള്ളിൽ കൂടെ കണക്കാടേ ഒത്ത, നമ്മക്ക് അതിനുള്ളിൽ കൂടെ കണക്കാ. പക്ഷെ ഒരു കാര്യണ്ട്, ഇപ്പൊ അവൻ അവിടെയാണ് വർക്ക് ആവണേ. ഓക്കെ, ശരി, എടേ നമ്മക്ക് അതിനുള്ളിൽ കൂടെ കണക്കാല്ലേ, നമുക്ക് ഇങ്ങനെ കണക്കാൻ പറ്റും. പിന്നെ അത് ശരി, അതിന് ഇപ്പഴാ മനസ്സാവണേ. ഇവനെ അങ്ങനെ ചെയ്തിട്ട് ഓക്കെ, വെടിവെക്കല്ലേ. ഓ ലെറ്റ്സ് ഗോ ഗൈസ്, അത് ടഫ് ആയിരുന്നു, എനിക്ക് ആദ്യം അറിയണ്ടായിരുന്നില്ല. അതായത് അവിടെ ഓറ് തുറന്ന് നമുക്ക് അടക്കാന്ന്. ഞാൻ എന്തായാലും രണ്ടാളെ അതിന്റെ ഉള്ളിൽ ഇട്ടുണ്ട്. ഇതാരാള് പോയിരിക്ക, ഞാൻ ജയിലിന്ന് രക്ഷപ്പെടാൻ കുറച്ച് പണി വിട്ട്. ജയിലിന്റെ എന്തൊരു ഡോറാണ് നമ്മൾ അടച്ചേ. പക്ഷെ ഇപ്പോഴും നമ്മള് ജയിലിന്ന് രക്ഷപ്പെട്ടല്ലേ, ഇവിടെ നമുക്ക് പണി വരാൻ പോണേ ഉള്ളൂ. അവന്റെ ഗേറ്റുണ്ട്, ക്ലാമിന്റെ നമ്മളിതുവരെ ക്ലിയർ ചെയ്തല്ലേന്നാ പറയണേ. ആ ഇവിടെ ഒരു വഴി ഉണ്ടായി, ശരി എന്റെ ഒരു കാര്യം. ആ ഇത് വലിക്കണം. ഓക്കെ, ഇതാണ് എക്സിറ്റ്. ഇത് എക്സിറ്റ് ആണോ ജയിലിന്നാണോ? ഈ ജയിലിന്ന് പുറത്തു കിടക്കാനുള്ള ഒരു വഴി ഇതാണ്. എനിക്ക് കൺട്രോൾ റൂം ഇത് ഓപ്പൺ ആക്കാൻ പറ്റുന്ന പറയണേ, നമുക്ക് ആ റൂമിലേക്കുള്ള ആക്സസ് കണ്ടുപിടിക്കാൻ. ആ റൂമിലേക്കുള്ള ആക്സസ് എന്ന് പറഞ്ഞാൽ എന്തോന്നാ, ഇനി ഇതുപോലെ കുറെ റോബോട്ടിന്റെ അടിയും കുത്തൊക്കെ കിട്ടേണ്ടി വരുന്നു. എന്റെ ഇടയ്ക്ക് മരം മാന്തി കളിക്കാനുള്ള ആ ഇവിടുന്ന് എനിക്ക് ചാടി കിടക്കാട്ടാ. ഇതെന്താ, ഇതേ ഒരു ചാവി, ഇതേ ഒരു ചാവി വേറല്ല ആ കീയ വിര അവിടെ വെച്ച് പോയി വണ്ടികളെ. എന്റെ പൊന്നേടെ, അപ്പൊ വണ്ടി എടുക്കാൻ പോവാണോ? ഏടാ വണ്ടിയുടെ ബാക്കിൽ കയറാൻ കയറിക്കോ മോനെ, ഇടിക്കാൻ പോണോ? ഡോർ അടിച്ച് പൊടിക്കാൻ പോണോ? അയിനല്ലേ, ഓക്കെ ഞാൻ വിചാരിച്ച് വണ്ടി എടുത്താ ഡോറടിച്ച് പൊളിക്കാൻ പോകുന്നു. ഇവിടെ ഇപ്പൊ വല്ലതും ഉണ്ടാവുന്നാണ് പറയണേ, ഇവിടെ വേറെ വല്ല പണിയായിരിക്കൂ. ആ ഇവിടെ ഇതുണ്ട് സിമ്പിൾ. എന്റെ പൊന്നു, ഇവിടെ ഒരു വഴിയുണ്ട് ജയിലിന്റെ പുറത്തേക്ക്. ഗൈസ് ഇത് പെട്ട്, ഇത് പെട്ട്, ഇത് നമ്മള് ഇത് വെടി വെക്കത്തുള്ളൂ നമ്മള്. ക്ലാമന്റ് എന്തേ ഓട്ടോ എടുത്തിട്ട് ഇത് നമ്മളെ വെടി വെച്ച് കൊല്ലുന്നു. ഞാൻ മാക്സിമം ഡോഡ്ജ് ചെയ്യുന്നുണ്ട്. ക്ലാമന്റ് വണ്ടി നിർത്ത്. ഡ്രൈവിംഗ് നോക്കി ആൾക്കാരൊക്കെ നോക്കണു, എടാ അത് ആരാണ് ഇത്? എന്റെ പൊന്ന്, ഇങ്ങനെയൊക്കെ സീൻ ഡ്രൈവിംഗ്. ക്ലാമന്റെ ക്ലാമന്റെ തന്നെ നമ്മള് തീർന്നു. നിന്റെ അതിൽ ബാറ്ററി ഉണ്ട്. There is no way we will make it with sentinels on our train. I can destroy. നമ്മള് എങ്ങനെയും പുറത്തു പോണം, സെന്റിനൽസിനെ ഇതാക്കാൻ പറ്റില്ല. അയ്യോ നീയാണ് ആകെ ഞങ്ങൾക്ക് ഉള്ളത്. നമ്മൾ ആർക്കെങ്കിലും ഒരാൾക്ക് പോണം. നിന്റെ കയ്യില് കീ ഉണ്ട്. അയ്യോ ക്ലാമന്റൈനി റോബോട്ട് പിടിക്കുവോ? ക്ലാമന്റെ വണ്ടി എടുത്ത് പോയി. അയ്യോ നമ്മൾ ഒറ്റയ്ക്കായിടെ. സോ നമുക്കൊരു കീ തന്നിട്ടുണ്ട് ക്ലാമന്റൈൻ. എനിക്ക് തോന്നുന്നത് സബ്വേയുടെ കീ എന്തെങ്കിലും ആണോ? ആയിരിക്കും, കാരണം ക്ലാമന്റൈൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇത് അതിന്റെ കീ ആണോ നോട്? അല്ല അല്ല അല്ല. നമ്മൾ എന്താ ചെയ്യണ്ടേ? പോ അകപ്പെട്ടല്ലോ, ഒന്നുമില്ല. നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണ്? ബാറ്ററി. ഓ സോ ഗൈസ്, ആദ്യം നമ്മുടെ ട്രെയിനിന്റെ ബാറ്ററി വേണ്ടി വരുമോ? നമ്മുടെ കയ്യിൽ ബാറ്ററി ഉണ്ട്. ഇത് ഇവിടെ ഒരു വഴി ചേടാ, ഇതെന്ത് വഴിയാ? എന്റെ പൊന്നെ, എനിക്ക് വയ്യ കഴിച്ചു. ഇനി ആ റോബോണ്ടായിന്ന് പിടിയോക്കെ. ആ ഇവിടെയാണോ ബാറ്ററി ഇടുകട്ടാ? എന്റെ പൊന്ന് ബാറ്ററി കിട്ടു. നിക്കോ കോർപ്പറേഷൻ ട്രെയിനിന്റെ പവർ ഓൺ ആയി. രക്ഷപ്പെട്ടോ എന്റെ പൊന്നെ. ഇനി നമുക്ക് എന്തെങ്കിലും ഓൺ ആക്കണാ. ഗൈസ് നമ്മൾ എങ്ങനെ പോവാൻ പോവാണ്? യൂസ് സബ്വേ. ഓക്കെ കീ ഇട്ടു. എന്റെ പൊന്നു ഗൈസ്, നമ്മള് സബ്വേയില് പോവാണ്. ഔട്ട്സൈഡിലേക്ക് ഏടാ. ഓ ഈ ഒരു മൊമെന്റിന് വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്തേ. നമ്മള് സബ്വേ കയറി പോവാണ് ഔട്ട്സൈഡിലേക്ക്. എന്റെ പൊന്നു, സീരിയസ്ലി കൺട്രോൾ റൂം. ഓക്കെ അതെന്താണ് കൺട്രോൾ റൂം? കൺട്രോൾ റൂമിലേക്കാണോ ഇത് പോണേ? നമ്മളിപ്പോ സബ്വേയില് പോയോണ്ടിരിക്കുക. നമ്മളെവിടെ എത്തി?
ഗൈസ്. ഓയ്യോ, ഈ സ്ഥലം നോക്കി, അടിപൊളി ലുക്ക്, എല്ലാം അടിപൊളി. ഇതാരാ? ഞാൻ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യണ്ടേ? നമുക്കുള്ള ആവശ്യമുള്ളതല്ല പറയണേ. ഈ സ്ഥലം നോക്കി, നല്ല ഭംഗിയുള്ള സ്ഥലം. എങ്ങടല്ല പോണ്ടേ? നമ്മളെ ബി ഒരു സന്ധി കയറി പോവാണ്. നമ്മള് കൺട്രോൾ റൂം എന്ന് പറഞ്ഞൊരു തിക്കിലെത്തി. ഇവിടെ നോക്കി, എല്ലാം മാറി. അതായത് എല്ലാം പുതിയ ഇതുപോലെ വോൾ സിറ്റി ഉണ്ടാണ്. എന്തോ പറയണേ, എന്നോട് ഈ സ്ഥലം പെയിന്റ് അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നീ പെയിന്റ് അടിച്ചിരിക്കണ്ട. നമ്മളിപ്പോ എവിടെ എത്തി? ഇതെന്താ സ്ഥലം? നമ്മളിവിടെ നോക്കി, ഈ സിറ്റിയുടെ കൺട്രോൾ റൂമാണത്. കാണുന്ന ചെറിയ കുഞ്ഞി കുഞ്ഞി, അവിടെ ആയിരുന്നു നമ്മൾ ഉണ്ടായിരുന്നേ. ആ ടവറിന്റെ മുകളിലായിരുന്നു നമ്മൾ ഇത് മറ്റേ ഫിക്സ് ചെയ്തേ. ഇതായിരുന്നു മിഡ് ടൗൺ, ഇതാണ് അതിന്റെ മോൾ ഭാഗം. സോ നമ്മൾ ഇവിടെ എന്തോ ചെയ്യണം. ഇവിടെ എല്ലാവരും എന്തോ പണിയിലാണ്. നമ്മൾ എങ്ങനെ പോകണ്ടേ? ഇതാണ് സിറ്റി സീൽഡ് എന്നുണ്ട് ഡോറ്. നമ്മൾ എങ്ങനെ പോകണ്ടേ? ഇനി മനസ്സിലാവണില്ല. കൺട്രോൾ റൂം ഇത് ഇനി തുറക്കുക. നമ്മുടെ കൺട്രോൾ റൂം ക്ലോസ് ഔട്ട് ഓഫ് സെക്യൂരിറ്റി. ഓൺലി ഹ്യൂമൺ മാത്രമേ കയറാൻ പറ്റൂ. എന്നെ ഹ്യൂമൺ അല്ല, ഓഫൻസീവ്. നമ്മള് രണ്ടാളും കൂടി വർക്ക് ചെയ്ത് നമുക്ക് തുറക്കാം. ഇതെന്താ? ആ, ഇവിടെ ഒരു സാൻഡ്രഡ്. ഇവൻ നമ്മുടെ കൂടെ വരും. ആ, ഇവനെ എന്റെ മുകളിൽ കൊണ്ട് നിർത്തിയാ മതി. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? നിന്റെ മുകളിൽ കൊടുത്ത് എന്തിനാണ് നിർത്തിയെന്ന് എനിക്ക് അറിയാം. അയ്യോ, ഇതിപ്പോ വർക്കാവണല്ലോ കേട്ടാ. അത് ഹ്യൂമൺ ആണോ? അത് ഹ്യൂമൺ ആയിട്ട് ഡിറ്റക്ട് ചെയ്താ. ഓക്കെ, അത് ഹ്യൂമൺ ആയിട്ട് ഡിറ്റക്ട് ചെയ്തു. വയറിൽ അടിച്ച് പൊടിക്കാൻ പോവാണ് നമ്മള്. മാന്തി പൊട്ടിക്കണെല്ലാം പൊട്ടിച്ച്, മാന്തി പൊട്ടിച്ച് ഇച്ചാതി. ഇതാണ് കൺട്രോൾ റൂം. ഇതായിരിക്കും ചെലപ്പോ ആ സിറ്റി തുറക്കാനുള്ള സ്ഥലം. ഇതിന്നാണ് ആ സിറ്റി കൺട്രോൾ ചെയ്യണെന്നാണ് പറയണേ. പ്ലാഗ് വന്നോണ്ടാണ് കേസ് ഇതിന്റെ ഉള്ളിൽ എല്ലാ ആൾക്കാരും പൂട്ടിയിട്ട്. എനിക്ക് ഓർമ്മ വരുന്നുണ്ടെന്നാ പറയണേ. അതുകൊണ്ടാണ് ഇന്ന് എല്ലാവരും മരിച്ചോണ്ടിരിക്കുകയായിരുന്നു. അവര് വിചാരിച്ചു അവരെല്ലാവരേക്കാളും മുകളിലാന്ന്. അവര് നമ്മളെ ഹെൽപ്പ് ചെയ്യൊന്നും ചെയ്തില്ല. എന്റെ ഫാമിലി മരിക്കുന്ന ഞാൻ കണ്ടു നിന്നു എന്നാ പറയണവൻ. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. സാരല്ലേ, വീട്ടിൽ നമുക്കിപ്പോ ഇനി എന്താ ചെയ്യാൻ പറ്റിയോ? നമുക്ക് ഇനിയിപ്പോ ഇവിടെ ഉള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയോ നോക്കാം. എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ നിനക്ക് പുറത്ത് പോവാൻ ഞാൻ എന്റെ മെമ്മറി ക്യാരി ചെയ്യുന്ന പറയണേ. എന്റെ എന്നെ ഇഷ്ടപ്പെട്ട ആൾക്കാരെ. ഇവനല്ല ഓർമ്മ ഒന്നുട്ടാ നമ്മളിവിടെ വന്ന് ചെയ്തായിരുന്നു. ഇത് നോക്കി, എന്തോ പോലെ ഇത് കാണുമ്പോ. നമ്മൾ ഇത്രയും നാൾ ഇതിന്റെ അടിയിലായിരുന്നു നമ്മൾ പെട്ടുണ്ടായിരുന്നെ. ഓന്നോ, നമ്മളിപ്പോ എന്തോ ചെയ്യാൻ പോവാണ്. എന്റെ അമ്മ, നമ്മളെന്താ ചെയ്യണ്ടേ? നോട്ടെ, അതാണ് മിഡ് ടൗൺ സിറ്റി. അവിടെ എന്തോണ്ട്, ഇവിടെ എന്തോണ്ട്, ഇവിടെ എന്തോണ്ട്. This is the main computer. Connected working na kaanikkunde. Ella on aayi. According to me, ivada varshangalayittu aarum undayilla. Ee lockdown, ee plague-inte lockdown la ellavarum ee city-il lock aayi. Idu disable cheyyan namukku onnu porthu povanu. Namukku ee system-ala data, okay, idinte ulle data undu. Namukku idu on aakanam. Okay, naan password and script edukki yoga nokkatte. Ivan endha cheyyundu kaiyedu? Nammal endha cheyyanda nokkatte. ഇവിടത്തെ എല്ലാം ഓണായി. ഇനി ഇപ്പറത്ത് ഇവിടത്തെ എല്ലാം ഓണായി. ഇപ്പൊ നമ്മളിവിടെ കീബോർഡ് ഉണ്ട്. ഓക്കെ ഓക്കെ, യെസ്, ഇറ്റ് വർക്ക്ഡ്. എന്റെ പോലെ ഞാൻ കണ്ടുപിടിച്ചു. എനിക്കറിയാം എങ്ങനെ സിറ്റി ഓപ്പൺ ചെയ്യണ്ടെന്ന്. സിറ്റി ഓപ്പൺ ആക്കാൻ പോവാണോ വീട്ടു? സിറ്റി ഓപ്പൺ ആക്കാൻ പോവാണ്. സിസ്റ്റം ലോക്ക്ഡ് ആണെന്ന് പറയണ ആ വർക്ക് സ്റ്റേഷൻ. ഇത് കൊറേ നാള് ലെയർ ഓഫ് സെക്യൂരിറ്റി ഉണ്ട്. ഇത് നമ്മൾ തുറക്കാണ്ടിരിക്കാം. നമുക്ക് ഇതിന്റെ ബെസ്റ്റ് ആയിട്ട് ചെയ്യണം. ഞാൻ ഇതൊക്കെ ഹാക്ക് ചെയ്യാന്ന്. ഓക്കെ, ഇത് എങ്ങനെ ചെയ്യാന്ന് നോക്കാം. ഇവിടെ എന്തോ ഉണ്ട് കേട്ടാ. നമ്മളിപ്പോ മാന്തി പൊട്ടിക്കാൻ പോണോ? ഓക്കെ, ഇവിടെ ഹാക്ക് ചെയ്യുന്നുണ്ട്. ഹാക്കി ഹാക്കി നമ്മുടെ ഓ ഈ സിസ്റ്റം. ഞാൻ വിചാരിച്ചാലും കൂടുതൽ എന്തോ സംഭവം എടുക്കേണ്ടത്. ഒരെണ്ണം നമ്മൾ തുറന്നു. ഇൻസ്ട്രക്ഷൻ അലേർട്ട്. ഇങ്ങടെ ആരും വരാൻ പോകുന്നില്ല ഗൈസ്. ഓ, നമുക്ക് ഇത് ചെയ്തോണ്ടിരിക്കണം. അടുത്തെന്താ നമ്മൾ ഹാക്കിയണ്ടേ? ഓ, നമ്മൾ ഇതാണ് അടുത്ത ഹാക്കിയണ്ടേ? തള്ളിയിട്ടത്. ഇത് മാന്തി പൊട്ടിക്ക്, മാന്തി പൊട്ടിക്ക്, മാന്തി പൊട്ടിക്ക്. യെസ്, ഹാക്കി ഹാക്കി. ഓക്കെ, നമ്മുടെ വീട്ടുകളിൽ പിന്നെയും. ഓയ്യോ, വീട്ടുകളിൽ സീനാണ്. വീട്ടുകൾ എന്തോ അടിച്ചു പോറ. അടിച്ചു പോ വീട്ടുകളെങ്കിൽ പേടിയുണ്ട്. കാരണം വീട്ടുകളിൽ പോക വരണ്ടേ. വർക്ക് സ്റ്റേഷൻ ഓപ്പൺ ആയെങ്കിൽ ചാർജ് ചെയ്യാന്നാ പറയണേ. എന്റെ പൊന്നി ഓരോ കൂടി ഉണ്ട് വീട്ടുകൾ. എനിക്ക് പേടിയാവുണ്ട്. വീട്ടുവേൽ പണി കിട്ടൂ. വീട്ടുവല്ലേ മാന്തി പൊട്ടിക്ക്. വീട്ടുവല്ലേ ആക്കി ആക്കി. പക്ഷെ വീട്ടുവലിന് പണി കിട്ടും. കാരണം നല്ല ഇത് പഠിക്കണ്ടേ. ഓക്കെ, ഐ തിങ്ക് ലിറ്റിൽ ബോഡി. എന്റെ ചെറിയ ശരീരം ഇത് പണി കഴിയുന്ന പറയണവൻ. എന്നെ വർക്ക് സ്റ്റേഷനിലേക്ക് ക്യാരി ചെയ്യാൻ. എടേ, വീട്ടുവല്ലേ
റീലി ഇവന്റെ പണി കഴിയുമെന്ന്. B12? We are safe, okay. B12 ഇതേ പപ്പടാ പറയാ. ഏ B12 എന്തിനു പറ്റൂ? I know the power required to disable the city center control system would be more than this drone body could handle. Oh, ഈ സിറ്റി സെന്ററിന്റെ മൊത്തം കൺട്രോൾ നേക്കാളും പവർ ഈ ഒരു ഇവന്റെ ബോഡിക്ക് താങ്ങാൻ പറ്റില്ല. പക്ഷെ സെക്യൂരിറ്റി ഡിസേബിൾ ആയി എനിക്കിത് ഓപ്പൺ ആക്കാൻ പറ്റുന്നു. ഞാൻ ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കുന്നൊക്കെ പറഞ്ഞവൻ ഇവൻ അറിയാ എന്ത് കോൺസിക്വൻസ് വന്നാലും ഇവൻ നേരിടാൻ തയ്യാറാണ്. എനിക്ക് പുറം ഭാഗം ഒരുമിച്ച് കാണാൻ പറ്റില്ല. പുറം ഭാഗം കാണാൻ പറ്റില്ല. ഫ്യൂച്ചർ കമ്പനി കാണാൻ പറ്റില്ല. നീ എന്റെ ഫ്രണ്ട് ആയിരുന്നു. വീണു ഓ ഗൈസ്, അത് ഭയങ്കര സാഡാണ്. ആ അത് ഗൈസ് ഭയങ്കര ഇമോഷണൽ സാധനം. കാരണം നമ്മൾ ഇത്രയും നാള് വീട്ടുവല്ലുള്ളതുകൊണ്ടാണ് ഇവിടെ വരെ എത്തി. വീട്ടുവല്ലിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും നമുക്ക്. ആ വീട്ടുവല്ല എന്താ ചെയ്തിട്ടുണ്ട്? ഓ ഗൈസ് സിറ്റി ഓപ്പൺ ആയി. ഈ സിറ്റി ഓപ്പൺ ആയി. പക്ഷെ വീട്ടുവല്ലിന്റെ ഇത് കഴിഞ്ഞാണ് ഭയങ്കര വേറെ വിഷമായത്. സിറ്റി ഓപ്പൺ ആയി ഗൈസ്. ഇനി കയറി ജീവികളൊക്കെ ചാവുമോ? കാരണം ഭയങ്കര ഇന്റൻസ് ലൈറ്റ് അല്ലേ വരാൻ പോണേ. ചത്തുപോ, എല്ലാം ചത്തുപോ, പോ, എല്ലാം ചത്തു. ഓ ഗൈസ് മോമോ, മോമോ ഒക്കെ സന്തോഷമായിട്ടാ. ലൈറ്റ് വന്നു. ഇനി ഒരു ശരിക്കുള്ള ആകാശം കാണാൻ പറ്റും. നമ്മുടെ മോൾ ഭാവം മൊത്തം തുറക്കാണ്. ഓ സെന്റിനൽസ് ഒക്കെ ചാവുമ്പോ വീണു. ക്ലൈമന്റൈൻ എസ് ബി ട്വൽവ് കാരനാണ് നമുക്ക് അത് തുറക്കാൻ പറ്റിയേ. ബി ട്വൽവ് പണി കഴിഞ്ഞു. ഹലോ, നമ്മൾ എണീറ്റ് വിട്ടാ ബീറ്റോല്. ബീറ്റോല് പോയി. ക്യാരി ചെയ്യാൻ പറ്റുമോ? ഇല്ല, ബീറ്റോലിന്റെ കൂടെ ജസ്റ്റ് കിടക്കാനേ വെള്ളൂ. ഓ ഗൈസ് തുറക്കാണ്. ഞാൻ ഇത് മൊത്തം തുറന്നിട്ട് എന്തായാലും ബാക്കിയുള്ള നോക്കുള്ളൂ. കാരണം നമ്മള് ഇത് തുറക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടെ. നമ്മുടെ ഒരു പൂച്ച നമ്മള് കൊറേ കഷ്ടപ്പെട്ടു ഗൈസ്, സീരിയസ്. പക്ഷെ ബീറ്റുവല് ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഓ ഗൈസ് ഈ ഗെയിം ഒരുപാട് ഇമോഷണൽ ഒരു അറ്റാച്ച്മെന്റ് നൽകിയൊരു ഗെയിം അത്. കാരണം ഒരു പൂച്ച അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ ഒരു കൊടുത്ത്. സീരിയസ്ലി ഗൈസ് ഈ ഗെയിം അതിൻ്റെ ഒരു ലെവൽ ബെസ്റ്റ് ഇതിന് കൊടുത്തിട്ടുണ്ട്. അതായിരുന്നു നമ്മുടെ മിഡ് ടൗൺ സിറ്റി. നമുക്ക് ഈ ഒരു സിറ്റി മൊത്തം കാണാൻ പറ്റും. നമ്മൾ ഇതിൻ്റെ ഉള്ളിലിരിക്കുകയായിരുന്നു ഗൈസ് വീണത്. ഓക്കെ നമ്മൾ ഇവിടുന്നോ? എനിക്കതറിയില്ല. നമ്മൾ ഇതിൻ്റെ വല്ല സൈഡിൽ നിന്ന് ഇവിടുന്നാണ് നമ്മളിങ്ങോട്ട് വീണെന്ന് എനിക്ക് തോന്നേ. അതോ നമ്മൾ അവിടുന്നാണോ വീണ? അല്ല, നമ്മളങ്ങനെയാണ് ഈ സ്ഥലത്തേക്ക് വീണ് പോയതും. ഈ ഒരു സ്ഥലം കണ്ട ഗൈസ് മൊത്തം തുറന്നു വന്നു. എനിക്കിപ്പോഴും എന്തൊരു ഭയങ്കര വിഷമം. കാരണം നമ്മൾ ബീറ്റുവല് പോയി. എനിക്കോട് ഗെയിം തീർന്നു. കാരണം നമ്മള് തുറന്നില്ലേ, ഭയങ്കര അടിപൊളി ഗെയിമായിരുന്നു. അതായത് നമ്മളെല്ലാം ചെയ്തു, എല്ലാം തുറന്നു. അതൊക്കെയാണ് സിറ്റി സിറ്റിയുടെ ഇതൊക്കെ നോക്കിയിരിക്കാൻ തോന്നുന്നു. കാരണം നമ്മള് അവിടെയാണ് ഓരോന്നൊക്കെ ചെയ്തേർന്നെ. ഇപ്പൊ ആ ജീവികളൊക്കെ ചത്തുണ്ടാവും. ഇനി ആ ജീവികൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. അവര് ആ ഒരു ഡീറ്റെയിൽ കൊടുത്തണ്ട, ഒരു ഐഡിയ വേണ്ട ഗെയിമിന്റെ. ഐ മീൻ ഇങ്ങനെ ഒരു ലോകം ഇതിൽ വന്ന് വീഴുന്നു. മനുഷ്യന്മാരാണ് ഇങ്ങനെ പൂട്ടിയിട്ടെന്നാ പറയണേ. ഇതിലൊരു സയന്റിസ്റ്റ് തന്നെയായിരിക്കും ബീറ്റുവലും. ബീറ്റുവലിന് എനിക്കോട്
ബീറ്റ് വഴി എന്താ അറിയാ ചെയ്തേ, ഇവിടുത്തെ കരണ്ട് മൊത്തം കളഞ്ഞിരിക്കുകയാണ് വീഡിയോയില്. അതാണ് ചെയ്തേ, അതായത് നമ്മളെല്ലാ കരണ്ടും അടിച്ചു പൊട്ടിച്ചു കളഞ്ഞു. അപ്പൊ ഇത് തുറന്നു വന്നു, ഇതിന് വേണ്ട കരണ്ട് മൊത്തം ബീറ്റ് വഴി സ്വയം ഏറ്റെടുത്ത് കളഞ്ഞു. സോ കരണ്ട് ഉണ്ടെങ്കിലാണ് ബീറ്റ് വഴി വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനെയാണ് തോന്നുന്നു. സോ ഇനിയിപ്പോ നമ്മള് പുറത്തേക്ക് പോവാണ്. ആ ഒരു പൂച്ച വന്ന പോലെ നമ്മളിപ്പോ ഏറ്റവും ടോപ്പിലാണ്. നമുക്ക് ഇനി ഇവിടുന്ന് പുറത്തു പോവാ. അതായത് നമ്മുടെ മനുഷ്യന്മാരൊക്കെ ജീവിച്ചിരുന്ന അല്ലെ പ്ലാഗ് വന്ന് എല്ലാവരും ചത്തുപോയ ആ ഒരു സിറ്റിയിലേക്ക് നമുക്ക് തിരിച്ചു പോകണം. ഓ, നമ്മുടെ സിറ്റി കുറെ വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു സിറ്റി തുറക്കണം. ഈ ഒരു ഐഡിയ ഒക്കെ വലിയ വിഷയമായി. കാരണം അവിടെ വരെ ഒന്നും കേറാതെ സൂക്ഷിച്ച ഒരു സിറ്റി, ഇവിടെ ഫുള്ള് പുല്ലും കാടൊക്കെ പിടിച്ച് ഉള്ളൊരു സിറ്റി. ഓ ഗൈസ്, നമ്മൾ പൂവാണ് തിരിച്ച് പുറത്തേക്ക് നമ്മുടെ കൂട്ടുകാരുടെ അടുത്തേക്ക്. ഓ മാൻ, നമ്മുടെ ആ ഒരു പൂമ്പാറ്റയും എല്ലാ ജീവികളും ഉള്ള ആ ഒരു സിറ്റിക്ക് നമ്മൾ തിരിച്ചു പോവാ. നമ്മുടെ കൂട്ടുകാരെ നമ്മൾ ഇനി കണ്ടുമുട്ടുമായിരിക്കും. കൊള്ളാം, വീട്ടിൽ പോയതൊരു സങ്കടമായി. ഉച്ചങ്ങനെ ആസ്വദിച്ചിരിക്കുക ഗൈസ്, നമ്മളിങ്ങനെ പുറത്തേക്ക് എത്തി. ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഉണ്ടല്ലോ, പൊളി. ഓ പൂച്ചയ്ക്ക് ഞാൻ സന്തോഷം, നമ്മള് രക്ഷപ്പെട്ടു. അതിന്റെ അപ്പൊ നമുക്ക് ചെറിയ ഇമോഷൻ ഉണ്ടാകും, കാരണം നമ്മുടെ വീട്ടു വലിയ നമ്മുടെ വലിയ പൂച്ച എൻജോയ് ചെയ്യാണ്. പൂച്ച പുറത്തു പോയി, നമ്മള് രക്ഷപ്പെട്ടു ഓടുന്നു, നമ്മള് ലോകത്തിനെ രക്ഷിച്ചു. അതിന്റെ ഉള്ളിലുള്ള ആൾക്കാരൻ, ഓ അവിടെ കരണ്ട്, അവിടെ കരണ്ട് ഉണ്ട്, അത് നമ്മുടെ വീട്ടു വലി തിരിച്ചു വരുമോ? ഓ ഗെയിം ഗൈസ്, സൂപ്പർ. ഓ ഗൈസ് അടിപൊളി. ഇനിയോട് നമ്മൾ കളിച്ച സ്റ്റോറി ഗെയിമില് എനിക്ക് അടുത്ത ഇഷ്ടം, നമ്മളധികം സ്റ്റോറി ഗെയിം കളിക്കാറില്ല. ഇനിയോട് നമ്മൾ കളിച്ചതിൽ നിങ്ങൾ സപ്പോർട്ട് തന്ന് പിന്നെ ഒരു ഇമോഷണൽ എൻഡിങ് ഉള്ള ഒരു ഗെയിം ഔട്ടിന് ശേഷം ഇതായിരിക്കും. പിന്നെ മറ്റേ ഗെയിം നമ്മൾ കളിച്ചിട്ടുണ്ട് നൈറ്റ് മെയർ, ഇത്രയും ദിവസം നമ്മൾ ഈ ഗെയിം കളിച്ചു. ഇനി അടുത്ത ദിവസം തൊട്ട് ഇതിന്റെ പാർട്ട് ഉണ്ടാവില്ല. ഇത് നമ്മുടെ 7th പാർട്ട് ആയിരുന്നു. അങ്ങനെ ഒരു ഗെയിം എൻഡ് ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി തോന്നണം എന്തായാലും. അപ്പൊ ഗൈസ്, നമ്മുടെ ഗെയിം എൻഡ് ചെയ്തു, ബൈ. കുറെ കഷ്ടപ്പെട്ടാണ് നമ്മള് നമ്മുടെ നമ്മുടെ പൂച്ച ആ ഒരു വേൾഡിനെ രക്ഷപ്പെടുത്തി. ഇനി അവർക്ക് അവരിന്ന് അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റും. എന്നെ പൂർണ്ണ ഇന്ററാക്ട് ചെയ്യേണ്ട അടുത്തൊരു ഇടലം ഗെയിം. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.